വേദിയിലേക്ക് വിശിഷ്ട അതിഥികളെ സദസ്യരുടെ അനുവാദത്തോടെ സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി ഇന്നത്തെ സുവർണ താരങ്ങളായ മിസ്റ്റർ കെ പി ജേക്കബ്, ആനി ജേക്കബ് ദമ്പതികളെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. കമ്പശ്ശേരി ഇടവക വികാരി റെവറൻഡ് ഫാദർ ജെ എസ് എൻ കുടിയിരിക്കലിനെ വേദിയിലേക്ക് സ്വാഗതം ക്ഷണിക്കുന്നു. അടുത്തതായി സെയിന്റ് സെബാസ്റ്റ്യൻസ് ആർച്ച് എപ്പിസ്കോപ്പൽ ചർച്ച് താഴേക്കാട് ആർച്ച് പ്രീസ്റ്റ് റെവറൻഡ് ഫാദർ ജോൺ കവലക്കാട് ജൂനിയറിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി റെവറൻഡ് സിസ്റ്റർ ലിസേത്തെ എസ് എഫ് എനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. നമ്മുടെ അനുമോദന സമ്മേളനം ആരംഭിക്കുകയാണ്. ആദ്യം തന്നെ ഈശ്വരാനുഗ്രഹം യാചിച്ചുകൊണ്ട് പ്രേയർ സോങ് ആരംഭിക്കുന്നത് മിസ് ബിബി സി ബാബു ആൻഡ് അനക് വർഗീസ്. പ്രാർത്ഥനകൾ പാതയിൽ പൂക്കളായി വിരിയണം. ഇപ്രകാരം പറയുന്നു. അവിടുത്തെ വലതുകൈ എന്നെ താങ്ങി നിർത്തി, അവിടുത്തെ വാത്സല്യം എന്നെ വലിയവനാക്കി. ഈ വചനം പോലെ തങ്ങളുടെ ജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. സ്നേഹമുള്ള അപ്പച്ച, അമ്മച്ചി, ഇന്ന് നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി തലയുയർത്തി നിൽക്കാൻ സാധിക്കും. കാരണം നിങ്ങളുടെ ജീവിതം കർത്താവിൻ്റെ മുൻപിൽ ഏറ്റവും പ്രീതികരമായി എന്നതിന് തെളിവാണ് ഈ നിമിഷം. അതായത് പരസ്പര സ്നേഹത്തോടെ ജീവിച്ച 50 വർഷങ്ങൾ. കാരണം ഇന്നത്തെ ലോകത്തിന് ഇതൊരു സാക്ഷ്യമാണ്, അല്ലെങ്കിൽ സാക്ഷ്യമാകണം. കവി കുഞ്ഞുണ്ണി മാഷ് ഇന്നിൻ്റെ അവസ്ഥയെപ്പറ്റി ഇങ്ങനെ ഒരിക്കൽ പാടിയിട്ടുണ്ട്. എനിക്കുണ്ടൊരു ലോകം, നിനക്കുണ്ടൊരു ലോകം, നമുക്കില്ലൊരു ലോകം. പക്ഷെ ഈ ആശയത്തെല്ലാം മാറ്റിമറിച്ച് വളരെ സ്നേഹത്തോടെ ജീവിച്ച് 50 വർഷം ഇവർ പൂർത്തിയാക്കുകയാണ്. നല്ല വൃക്ഷത്തിൽ നിന്നേ നല്ല ഫലമുണ്ടാകും എന്ന് നമുക്കറിയാം. അതിന് ഒരു ഉദാഹരണമാണ് അവരുടെ ജീവിതം. മക്കളെയെല്ലാം നന്നായി വളർത്തി അതിലൊരാളെ കർത്താവിൻ്റെ മുന്തിരിത്തോപ്പിൽ വേല ചെയ്യാനായിട്ട് അയച്ചു. ദൈവവിളി ഒരു ദൈവത്തിൻ്റെ ദാനം തന്നെയാണ്, എല്ലാവർക്കും ലഭിക്കുന്ന ഒന്നല്ല. മാതാപിതാക്കളുടെ സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും പല ത്യാഗങ്ങളുടെയും ആകത്തുകയാണ് ഒരു വൈദികൻ. ആ കാര്യത്തിൽ അപ്പച്ചനും അമ്മച്ചിക്കും ഏറെ അഭിമാനിക്കാം. ആത്മസാക്ഷാത്കാരത്തിൻ്റെ നിറവിലായിരിക്കുന്ന അപ്പച്ചനെയും അമ്മച്ചിയെയും ഈ അവിസ്മരണീയ മുഹൂർത്തത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു. ആടുകളുടെ മണമുള്ള ഇടയന്മാരെയാണ് ഇന്ന് ലോകത്തിന് ആവശ്യം. അതാണ് അജഗണങ്ങൾക്ക് ഇഷ്ടവും. കടുപ്പശ്ശേരി ഇടവകയിലെ നല്ല ഇടയനും നമുക്കെല്ലാവർക്കും പ്രിയങ്കരനുമായ നമ്മുടെ വികാരിയച്ഛൻ ഈ മീറ്റിങ്ങിന്, ഈ അനുമോദന സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മാത്രമല്ല, ഞങ്ങൾ ഇങ്ങനൊരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുന്നത് മുതൽ ഓരോ നിമിഷവും അതിങ്ങനെ വേണം, അത് ജോയി അത് അങ്ങനെ പോലെ ഇങ്ങനെ ചെയ്യണം എന്ന എല്ലാ കാര്യത്തിനും നേരിട്ട് നേതൃത്വം വഹിച്ച, കൃത്യമായ ഉപദേശങ്ങൾ തന്ന നമ്മുടെ വികാരിയച്ഛൻ നമ്മുടെ കൂടെയുണ്ട്. അതുപോലെ ദിവ്യബലിയുടെ, അല്ലെങ്കിൽ ഈ ചടങ്ങിൻ്റെ ഓരോ നിമിഷവും അച്ഛൻ്റെ നിയന്ത്രണത്തിലായിരുന്നു. ഞങ്ങൾക്കത് അങ്ങേയറ്റം സന്തോഷപ്രദമാണ്, സന്തോഷമാണ്. അച്ഛൻ ഞങ്ങളുടെ ആ സന്തോഷത്തിന് ഇരട്ടിമധുരം നൽകാനായിട്ട് അധ്യക്ഷം വഹിക്കാമെന്നും അച്ഛൻ സമ്മതിച്ചു. അച്ഛന് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഞങ്ങളുടെ പേരിൽ
ഹാർദ്ദമായി സ്വാഗതം ആശംസിക്കുന്നു. ഉദ്ഘാടനം നിർവഹിക്കാനായിട്ട് എത്തിച്ചേർന്നിട്ടുള്ള നിവിൻ ഓട്ടക്കാരൻ അച്ഛൻ, അച്ഛനെ ഞാൻ വളരെ അപൂർവമായിട്ടാണ് മീറ്റ് ചെയ്തിട്ടുള്ളൂ. എന്നാലും നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാണ്. ഇപ്പോഴും ചിരിച്ച് കാണുന്ന, ഇങ്ങനെ കൈ കാണിക്കലും ചിരിക്കലും തല നോഡിയിലൊക്കെയാണ് ഞങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ. വളരെ അപൂർവമായിട്ടാണ്, ഞങ്ങൾ അത്ര പേഴ്സണൽ പരിചയമില്ല. എന്നിരുന്നാലും അച്ഛൻ്റെ കുർബാന, ഓൺലൈൻ കുർബാന നമുക്കൊക്കെ വളരെ സുപരിചിതമാണ്. നമ്മളൊരുപാട് പേര് കാണുന്നുണ്ട്. നമ്മുടെ രൂപതയുടെ ചാൻസലറും കൂടിയാണ്, ചാൻസലർ അച്ഛനും കൂടിയാണ്. അച്ഛനെ ഈ യോഗത്തിലേക്ക്, ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം. നിങ്ങളെല്ലാവരും പേരിൽ ഹാർദ്ദമായി സ്വാഗതം ചെയ്യുന്നു. 50 വർഷം പൂർത്തിയാക്കുന്ന ഗോൾഡൻ ജൂബിലി നിറവിൽ നിൽക്കുന്ന ഈ ജൂബിലേറിയൻസിനെ ആശംസ അർപ്പിക്കാനായിട്ട് ഏകദേശം വളരെ ദൂരെ നിന്ന് തന്നെ, എനിക്ക് തോന്നുന്നു കണ്ണൂരിൽ നിന്ന് എൻ്റെ ധാരണ, നമ്മുടെ സിസ്റ്റർ ലസിറ്റ എസ് എഫ് എൻ, മദർ ജനറൽ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ഫിലിപ്പിൻ ഏറി എത്തിയിട്ടുണ്ട്. സിസ്റ്ററെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ആശംസകൾ അർപ്പിക്കാനായിട്ട് എത്തിയിട്ടുള്ള വിശിഷ്ട വന്ദ്യ വൈദികരും സദസ്സരും ഉണ്ട്. അതുപോലെ സിസ്റ്റേഴ്സ്, അതുപോലെ ബന്ധുമിത്രാദികൾ, ഞങ്ങൾ ഏറെക്കുറെ എല്ലാവരും അധ്യാപകരാണ്. ഒപ്പം ആശംസ അർപ്പിക്കാൻ എത്തിയിട്ടുള്ള കിങ്സ് ഇളങ്ങുന്നപ്പോഴ അച്ഛനെ വേദിയിലേക്ക് ക്ഷണിക്കും. കുഴിപ്പാട്ട് പോകണം, അതുപോലെ കുതിരത്തറ ഇടവേളയിൽ എത്തിയിട്ടുള്ള പ്രതിനിധികളുണ്ട്. എല്ലാവരെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കും. അധ്യക്ഷ പ്രഭാഷണം നടത്തുന്നതിനായി കരുപ്പശ്ശേരി പള്ളി ഇടവക വികാരി റെവറൻഡ് ഫാദർ ജേസൺ കൊടിയേരിക്കലിനെ സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന ഏറ്റവും അനുഗ്രഹീതരായ, ആകർഷകരായിട്ടുള്ള ഇന്നത്തെ ദിവസത്തിൻ്റെ സ്റ്റാർസ് ജേക്കബ് ചേട്ടൻ, ആനി ചേച്ചി, ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, വളരെ ധന്യമായ ഒരു സായാഹ്നം. വിശുദ്ധ കുർബാനയ്ക്ക് മുമ്പേ തന്നെ ആമുഖത്തിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുകയാണ്, ധന്യമായിട്ടുള്ള ഒരു ജീവിതത്തിൻ്റെ കൃതജ്ഞത ദിവസമാണ് ഇന്ന്. ഇന്നും നമ്മൾ കൃതജ്ഞതാ ബലി അർപ്പണം കഴിഞ്ഞ ഉടൻ തന്നെ അതുപോലെ തന്നെ ഒരു നല്ലൊരു പെരുമഴ എന്ന് പറഞ്ഞാൽ, കൃത്യമായി പറഞ്ഞാൽ 50 വർഷം മുമ്പുള്ള ചരിത്രം വീണ്ടും ഇവിടെ പുനർ അവതരിപ്പിക്കപ്പെടുകയാണ് ഈ സായാഹ്നത്തിൽ. നമ്മുടെ നമ്മളെല്ലാവരും പേരോടെ കൂടിയിരിക്കുക, നമ്മളെല്ലാവരുടെ നമുക്ക് ജേക്കബ് ചേട്ടനും അനുശേഷിക്കും ഇന്നേ ദിവസത്തിൻ്റെ എല്ലാവിധ സന്തോഷങ്ങളും മംഗളങ്ങളും അവർ ദൈവമന്യം സമർപ്പിച്ച കൃതജ്ഞതകളും എല്ലാം ചേർത്ത് വെച്ചുകൊണ്ട് കൈകഴിച്ച് നല്ലൊരു ആശംസ നമുക്ക് അവർ നൽകും. വിവാഹത്തിൻ്റെ 50 വാർഷികം, അത് വളരെ ധന്യമായ നിമിഷമാണ് എന്ന് ഞാൻ പറഞ്ഞു. രണ്ടു പേർക്കും അങ്ങനെ ഒരു അനുഗ്രഹം ലഭിക്കുക ദൈവത്തിൻ്റെ കൃപ മാത്രമാണ് എന്ന് ഞാൻ പങ്കുവച്ചു. വിവാഹ ജീവിതം ആരംഭിച്ച് ഇതുപോലെ ഒരു ഗോൾഡൻ ജൂബിലിയിലേക്ക് എത്തിച്ചേരുന്നത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ആണ് സാധിക്കുക. കുറച്ചു പേർക്ക് മാത്രം സാധിക്കുന്നു എന്ന് പറഞ്ഞ് വേറെ പ്രശ്നമില്ല, പലവിധ കാരണങ്ങളുണ്ട്. ഒന്ന്, ചിലപ്പോൾ ജീവിത പങ്കാളി മരണം മൂലം വേർപിരിഞ്ഞ് പോകുമ്പോൾ ഈ ജൂബിലി ആഘോഷങ്ങളിലേക്ക് എത്തിച്ചേരാൻ ചിലപ്പോൾ സാധിക്കില്ല. ചിലപ്പോൾ വിവാഹം കുറച്ച് നാൾ കഴിയുമ്പോൾ അത് വേർപിരിഞ്ഞ് പോകാനുള്ള സാധ്യതകളുണ്ട്. ഇവിടെ ഉദ്ഘാടകനായിരിക്കുന്ന നവീനച്ഛനോട് ചോദിച്ചാൽ അച്ഛന് പറയാൻ സാധിക്കും, ഇരിഞ്ഞാലക്കുട അരമന വിവാഹ കോടതിയിലേക്ക് ഓരോ ദിവസം വരുന്ന കേസുകളുടെ എണ്ണം അനുദിനം വർദ്ധിച്ചു വരികയാണ്. 2001, 2002, 2003 കാലഘട്ടങ്ങളിൽ അവിടെ അരമന കോടതിയിൽ കുറച്ച് നാൾ സേവനം ചെയ്തപ്പോൾ അന്ന് ഒക്കെ 100 കേസുകൾ കച്ചേരിയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ അതൊരു വലിയ സംഖ്യ തന്നെയായിരുന്നു. അതിലും 30-35 കേസുകളാണ് ട്രൈബ്യൂണലിലേക്ക് അത് റെഫർ ചെയ്യുന്നത്.
ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒരു 350 400 കേസുകൾ ഒരു വർഷം അവിടെ കച്ചേരിക്ക് വരുന്നു അതിലൊരു 75-90 കേസുകൾ ട്രൈബ്യൂണലിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിലെ വിവാഹ ജീവിതം എന്ന് പറഞ്ഞാൽ യാതൊരു തരത്തിലുള്ള സ്വീകാര്യത എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിത പങ്കാളിയെ പൂർണ്ണമായിട്ട് അവൻ ആയിരിക്കുന്ന അവൾ ആയിരിക്കുന്ന നിറവോടും കുറവോടും കഴിവോടും കഴിവുകേടുകളോടും കൂടെ സ്വന്തമാക്കാൻ സ്വീകരിക്കാനായിട്ട് ഇന്ന് മനസ്സില്ലായ്മയുടെ സ്വാർത്ഥ കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഇത്തരത്തിലുള്ള നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് അരമന കോടതി തേടുന്നത്. ജേക്കബ്ജനോടും ആൻചേച്ചിയോടും ചോദിച്ചാൽ അറിയാം ഇവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലേ, പ്രതിസന്ധികൾ ഉണ്ടായിട്ടില്ലേ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ജേക്കബ് ചേട്ടനും ആനുശേഷിക്കും പറയാൻ സാധിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. അത് എങ്ങനെ തരണം ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാവുന്ന ഒറ്റ ഉത്തരമേ ഉണ്ടാകുകയുള്ളൂ, അത് ഞങ്ങളുടെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന, മുടങ്ങാതെയുള്ള കുടുംബ പ്രാർത്ഥന, മുടക്കം കൂടാതെയുള്ള ദിവ്യബലി അർപ്പണം എന്ന് പറഞ്ഞാൽ അർപ്പിക്കാനൊരു പ്രാർത്ഥനയും സമർപ്പിക്കാനൊരു ബലിയും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് അവരുടെ ജീവിതം ഇന്ന് ഒരു ഹാഫ് സെഞ്ചുറിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്, ഗോൾഡൻ ജൂബിലിയിൽ എത്തിച്ചേർന്നിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ പ്രാർത്ഥനാ ജീവിതമൊക്കെ ഇന്നത്തെ ദമ്പതിമാർക്ക്, ഇന്നിന്റെ ദമ്പതിമാർക്ക് ഒക്കെ ഒരു മാതൃകയാണ്. ഇവരുടെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നായിരുന്നു ഇവരുടെ കുടുംബ പ്രാർത്ഥന. എങ്കിൽ ഇന്നത്തെ കുടുംബങ്ങളിൽ സൗകര്യപൂർവം മാറ്റിവെക്കാവുന്ന ഒന്നായി മാറി പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന. ഈ മാറ്റിവെക്കാവുന്ന കുടുംബ പ്രാർത്ഥനകൾ മാറ്റിവെക്കാൻ പറ്റാത്ത ഒന്നായി മാറുമ്പോഴാണ് ഇതുപോലെ ഗോൾഡൻ ജൂബിലിയൊക്കെ ആഘോഷിക്കാൻ ദൈവം കൃപ നൽകുക. അതിന്റെ അടയാളമാണ് നമ്മളൊക്കെ ഇത് പറഞ്ഞ് നമ്മൾ ഉദ്ഘാടന ആരംഭത്തെ സ്വാഗത പ്രസംഗം പറഞ്ഞപ്പോഴും ഇന്ന് അവിടെ ആമുഖം പറഞ്ഞപ്പോഴും ഇന്നത്തെ ആഘോഷത്തിന് മാധുര്യവും അതോടൊപ്പം തന്നെ ആഘോഷവും കൂടിയത് പ്രത്യേകിച്ച് റിൻഡോച്ചന്റെ പേരിലും കൂടിയാണ്. അച്ഛന്മാരുടെ സാന്നിധ്യം, അഭിമന്യ പിതാവിന്റെ സാന്നിധ്യം, ഇത്രയേറെ ആഘോഷമൊക്കെ നടന്നത് മകൻ അച്ഛനായി എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ തങ്ങളുടെ മത ജേക്കബ് ചേട്ടനും ആനിശേഷിക്കും ഏറ്റവും സന്തോഷം തോന്നുന്ന, അഭിമാനം തോന്നുന്ന ഒരു നിമിഷം അത് കൂടെ തന്നെയാണ്. ഞാൻ ഇരുന്നാളപ്പാടിലെ കൊച്ചനായിരിക്കുമ്പോൾ അവിടെ മുനിസിപ്പൽ ഇലക്ഷൻ നടന്നപ്പോൾ ആ ഇടവകയിൽ ഒരു വ്യക്തി, കോട്ടോളി വിൻസെന്റ് എന്ന് പറയുന്ന ആ വ്യക്തി കൗൺസിലറായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടു. ഇപ്പൊ കോട്ട് വിൻസെന്റിന്റെ അമ്മ എന്നും പള്ളിയിൽ വരുന്നു. അന്ന് ജോഷി പാലിക്കരച്ചനും ഞാനുമാണ് അവിടുത്തെ കൊച്ചനുമാർ. ഞങ്ങൾ ഈ കോട്ടോളി അമ്മമ്മ എന്നെ വിളിക്കാം. അമ്മമ്മോട് പറഞ്ഞു, ഓ എന്താ ഭാഗ്യം, ഒരു കൗൺസിലറിന്റെ അമ്മയല്ലേ നിൽക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ആ അമ്മ വേറെ പ്രത്യേക ഭാവവ്യത്യാസമൊന്നും ഇല്ലാതെ വലിയ സന്തോഷമൊന്നും പ്രകടിപ്പിക്കാതെ പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞ വാക്കിതാണ്, ഒരു കൗൺസിലറുടെ അമ്മയല്ലേ ഉള്ളൂ, ഒരു അച്ഛന്റെ അമ്മയല്ലല്ലോ. ഒരു അച്ഛന്റെ അമ്മ എന്ന് പറയുന്ന അതിന് പ്രത്യേക പദവി ഉണ്ട് അച്ഛ എന്ന് പറഞ്ഞ് ആ അമ്മ പറഞ്ഞ വാക്ക് ഇപ്പോഴും ഞാൻ മനസ്സിൽ സൂക്ഷിക്കുന്നുണ്ട്. ഒരു അച്ഛന്റെ അമ്മയാകാനായിട്ട്, ഒരച്ഛന്റെ അപ്പനാകാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്നത് ദൈവത്തിന് അനുഗ്രഹമാണ്. തീർച്ചയായിട്ടും റിജോയി, ഞങ്ങളുടെ ഈ കടുപ്പശ്ശേരി ഇടവകയിലെ വളരെ വലിയ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. കാരണം മത അധ്യാപക രംഗത്ത് എല്ലാ കാര്യത്തിലും കൃത്യതയോടുകൂടെ കൃത്യനിഷ്ഠയോടുകൂടെ ചെയ്യുന്ന ഒരു പ്രധാന അധ്യാപകനാണ് റിജോയി. റിജോയി എല്ലാ കാര്യങ്ങളും ഈ ലോക്ക്ഡൌൺ കാലത്തുള്ള കാര്യങ്ങൾ, വേദപാഠം നടക്കുന്ന കാര്യങ്ങൾ എല്ലാം വളരെ വ്യക്തമായും കൃത്യമായും ഒക്കെ ചെയ്യുന്നു. റിജോയി പറയും, അച്ഛ വളരെ ഭംഗിയായി പോകുന്നുണ്ട്, എനിക്ക് വളരെ സന്തോഷമാണ്, ഞാൻ യാതൊരു തരത്തിലുള്ള ടെൻഷൻ എടുക്കാറില്ല. കാരണം കാറ്റിസത്തിന്റെ കാര്യത്തിൽ റിജോയി എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യും. റജിയെ കുറിച്ച് എനിക്ക് വലിയ വ്യക്തിപരമായിട്ടുള്ള അടുപ്പങ്ങളൊന്നുമില്ല, പക്ഷേ പരിചയങ്ങളില്ല. ഈ രണ്ട് മക്കളെ വെച്ച് നോക്കിയാൽ ആ റജിയും ഇതിന്റെ തുല്യമായി തന്നെ മുന്നോട്ട് പോകും എന്ന് അറിയാം. ജേക്കബ് ചേട്ടന്റെയും ആനി ചേച്ചിയുടെയും മകള് ഇതല്ലാതെ വേറെ ആകാനുള്ള സാധ്യതയുമില്ല. അപ്പൊ അതുകൊണ്ട് മൂന്ന് മക്കളെ കുറിച്ചും ഏറെ സന്തോഷത്തോടെ അഭിമാനത്തോടെ വിവാഹ ജീവിതത്തിന്റെ 50-ാം വർഷം
അൻപതാം വർഷത്തിൽ ദൈവത്തിന് കൃതജ്ഞത അർപ്പിക്കാനായിട്ട് ഇവർക്കുള്ളത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം ഈ മൂന്ന് മക്കളെയും മക്കളുടെ കുടുംബത്തെയും അവരുടെ കുടുംബജീവിതത്തെയും മരുമക്കളെയും കുഞ്ഞുമക്കളെയും ഒക്കെ ഓർത്താണ് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും നിങ്ങളോടൊപ്പം ഞങ്ങളും നന്ദി പറയുന്നു നിങ്ങളോടൊപ്പം ദൈവം ഞങ്ങൾക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ഇനിയും ദൈവം ആയുസ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ടി വിയിലുള്ള ഒരു കൊച്ചു പരസ്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ് ടി വിയിൽ ഒരു പരസ്യമുണ്ട് ഒരു മനുഷ്യനോട് ഒരു സ്ത്രീ ചോദിക്കുന്നു ഭക്ഷണം വേണ്ട അദ്ദേഹത്തെ വയറ് തെറ്റിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ടുണ്ട് ഈ അമ്മ പരിബോധം പറയാം ഓർമ്മയൊന്നുമില്ല കല്യാണം കഴിഞ്ഞിട്ട് 50 വർഷമായി എന്ന് പറഞ്ഞു അപ്പൊ അദ്ദേഹം ഒരു വയറിന്റെ കഷ്ണം ഒരു മോതിരം പോലെ എടുത്തുകൊണ്ട് വന്നിട്ട് പറഞ്ഞു കഴിഞ്ഞ 50 വർഷം നീ എന്റെ കൂടെ സഹകരിച്ചു ഇനിയും ഒരു 50 വർഷം കൂടെ എന്റെ കൂടെ സഹകരിക്കാൻ സാധിക്കുമോ എന്ന് ആ പരസ്യത്തിൽ ചോദിക്കുന്നു ആ അമ്മ പുഞ്ചിരിച്ചോട് പറഞ്ഞു സാധിക്കും അല്ലെങ്കിൽ ശ്രമിക്കാം ഇത് തന്നെയാണ് ജേക്കബ് ചേട്ടനോടും ആനിശേച്ചനും പറയുന്നത് ഇനിയും ഒരു 50 വർഷം ഒരുമിച്ച് ജീവിക്കാൻ ദൈവം നിങ്ങൾക്ക് അനുഗ്രഹം നൽകട്ടെ ആരോഗ്യം നൽകട്ടെ എന്ന് ആശംസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരും പേര് ആശംസകൾ നൽകിക്കൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം തിരിതെളിയിക്കുന്നതിനും അനുഗ്രഹ പ്രഭാഷണം നടത്തുന്നതിനുമായി ചാൻസലർ ഓഫ് ദി ഡയസിസ് റെവറൻഡ് ഡോക്ടർ നെവിൻ ആട്ടുകാരനെ ക്ഷണിക്കുന്നു ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ജേക്കബ് അപ്പച്ച ആനിയമ്മച്ചി പ്രിയമുള്ള അച്ഛന്മാരെ സ്നേഹബഹുമാന സിസ്റ്റേഴ്സ് സ്നേഹമുള്ള സുഹൃത്തുക്കളെ 1995 ഇരിങ്ങാലക്കുടം മൈനർ സെമിനാരിയിൽ റിൻഡോ ബ്രദറേയും കൊണ്ട് അപ്പച്ചനും അമ്മച്ചിയും വന്നത് റിൻഡോ അച്ഛൻ്റെ 1 വർഷം സീനിയറായ ഞാൻ നോക്കി നിന്നത് ഓർക്കുകയാണ് അന്നത്തെ ഭാവത്തിൽ നിന്നും രൂപത്തിൽ നിന്നും അധികം വ്യത്യാസമൊന്നും വന്നിട്ടില്ല ജേക്കബ് അപ്പച്ചനും ആനിയമ്മച്ചിയും പ്രായം കുറഞ്ഞു വരികയാണെന്നൊരു സംശയമുള്ള ഇതിലെ ഫോട്ടോയ്ക്ക് കാണുന്നു അച്ഛന്മാരുടെ അപ്പനും അമ്മയും എല്ലാ അച്ഛന്മാർക്കും സ്വന്തം പോലെയാണ് സ്വന്തം അപ്പനും അമ്മയും പോലെയാണ് അപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും എല്ലാ അച്ഛന്മാരുടെ പേരിൽ വളരെ പ്രത്യേകമായി ഇരിങ്ങാലക്കുട രൂപതയുടെ പേരിൽ ജേക്കബ് അപ്പച്ചനും ആനി അമ്മച്ചിക്കും കനക ജൂബിലിയുടെ എല്ലാ ആശംസകളും അനുഗ്രഹങ്ങളും ആദ്യമേ തന്നെ ആശംസിക്കുകയാണ് എനിക്ക് ഒരു വേദിയിൽ ഇതുപോലെ വിവാഹത്തിൻ്റെ ജൂബിലി പ്രസംഗം നടത്താൻ ഒരു അവസരം കിട്ടി ഞാൻ കാര്യമായി പ്രസംഗിച്ചു എന്നിട്ട് അടുത്ത് അമ്മച്ചിയുടെ അടുത്താണ് പോയിരുന്നത് അപ്പോൾ അമ്മച്ചി എൻ്റെ ചെവിയിൽ പറഞ്ഞു അച്ഛൻ ഇതിയാന് 1-2 പ്രാവശ്യമല്ലേ കണ്ടിട്ടുള്ളത് എന്തൊക്കെയാണ് വിളിച്ചു പറഞ്ഞത് എനിക്കിപ്പോഴും പിടി കിട്ടിയിട്ടില്ല എന്നിട്ട് കൂട്ടത്തിൽ പറഞ്ഞു വെച്ചു അച്ഛൻ ഇതൊരു രഹസ്യമാണ് ബൈബിളിൽ പറഞ്ഞത് രഹസ്യം അത് ശരിയാണ് വോൾട്ടർ ബോയ് പറ്റി വായിച്ചു വിവാഹം മഹാരസമാണ് ശരിക്കും പൗലോസ്ലിഹ എഴുതിയത് വിവാഹം മഹാരഹസ്യമാണ് ഇറ്റ് ഇസ് എ മിസ്റ്ററി ഈ കൂതാശാപരമായൊരു മാനമാണ് ഇവരെ രണ്ടുപേരെയും ഈ 50 വർഷം സന്തോഷത്തോടെ പിടിച്ചു നിർത്തിയത് ഇവര് രണ്ടുപേരും കൂടാതെ മൂന്നാമതൊരു വ്യക്തിയിലെ ജീവിതം പൂർണ്ണമായി വെച്ചതുകൊണ്ടാണ് സന്തോഷപ്രദമായി ഈ 50 വർഷവും നന്നായി ജീവിച്ചതിൻ്റെ ഒരു സാക്ഷ്യമായി നമ്മുടെ മുമ്പിൽ ഈ വേദിയിൽ ആയിരിക്കാൻ പറ്റുന്നതെന്ന് ഉള്ളത് നമുക്ക് ഏറ്റുപറയാൻ സാധിക്കും ഞാനൊരു പള്ളിയിൽ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ദമ്പതികൾ ക്ലാസ് എടുക്കാൻ പോയപ്പോൾ ഒരു മത്സരം നടത്തി ഭർത്താവ് ഭാര്യയുടെ കണ്ണ് കെട്ടണം എന്നിട്ട് ഞാൻ പറയുന്ന ഇടം വരെ മുൻപോട്ട് നയിക്കും അതിൽ 1-ാം സ്ഥാനം കിട്ടിയത് വിവാഹത്തിൽ സുവർണ ജൂബിലി ആഘോഷിച്ച് കഴിഞ്ഞൊരു ദമ്പതികൾക്കാണ് അത് കഴിഞ്ഞ് ഞാൻ അവരോട് പറഞ്ഞു ഓഡിയൻസിനോട് പറയാം എന്താണ് ഇപ്പം തോന്നുന്നത് അപ്പച്ചൻ ഉടനെ വന്നിട്ട് പറഞ്ഞു അച്ഛൻ്റെ ഒരു തരികട കളി ദേ അവളെ വീഴ്ത്തിയാണ് ഞാൻ ഇതുവരെ അവളെ വീഴ്ത്തിയിട്ടില്ല അവളെ വീണ് കഴിഞ്ഞാൽ സെൻറ്റ് ജെയിംസിലേക്ക് കൊണ്ടുപോകേണ്ട വന്നേ ഞാൻ ഇതുവരെ അവളെ വീഴ്ത്തിയിട്ടില്ല ഞാൻ ഉള്ളിൻ്റെ ഉള്ളിൽ പ്രാർത്ഥിക്കുകയായിരുന്നു അച്ഛൻ ദൈവമേ അവളെ വീഴ്ത്തല്ലേ ആ അമ്മച്ചി പറഞ്ഞു ഈ ചേട്ടന് പകരം വേറെ ആരെങ്കിലാണ് എൻ്റെ കൂടെ വിട്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങത്തില്ല അച്ഛൻ എൻ്റെ കണ്ണ് കിട്ടിയാലും കാല് കിട്ടിയാലും എനിക്ക് ഉറപ്പാണ് എന്നെ ഇതിയാൻ കുഴിയിൽ വീഴ്ത്തില്ല എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ് ഈ വ്യക്തി ഇത്രയും നാൾ ജീവിച്ചെന്നുള്ള ഉറപ്പുണ്ട് എൻ്റെ മനസ്സിൽ അതാണ് എന്നെ മുന്നോട്ട് നയിക്കുന്ന ഘടകം ജീവിത പങ്കാളിയുടെ നന്മ മാത്രം സ്വപ്നം കണ്ട് ജീവിക്കുന്നതിൻ്റെ ഒരു സാക്ഷ്യം ഈ വിവാഹം സുവർണ ജൂബിലിയിൽ എത്തി നിൽക്കുമ്പോൾ ജേക്കബ് അപ്പച്ചനും ആനിയമ്മച്ചിയും നമ്മളോട് പറയാനുള്ളതും ഈ പരസ്പരം കൂട്ടുനിന്നതിൻ്റെ ഒരു ചരിത്രമാണ്
ഇത്രയും നാള് പരസ്പരം താങ്ങായും തണലായും ജീവിത പങ്കാളിയുടെ നന്മയ്ക്ക് വേണ്ടി നിലകൊണ്ടതിൻ്റെ വലിയ സാക്ഷി. കത്തോലിക്ക സഭയിൽ എല്ലാവരും ആരാധിക്കുന്ന എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വിശുദ്ധയാണ് വിശുദ്ധ കൊച്ചു ത്രേസ്യ പുണ്യവതി. ആ പുണ്യവതിയെ ലോകത്തിന് വിശുദ്ധയായി പ്രഖ്യാപിച്ചപ്പോൾ മാർപ്പാപ്പ പറഞ്ഞു, ഈ പുണ്യവതിയെ 24 വയസ്സിൽ വിശുദ്ധയാക്കി ഈ ലോകത്തിന് നൽകാൻ സാധിച്ചത് വിശുദ്ധമായൊരു ജീവിതം നയിച്ച ഒരു അപ്പനും അമ്മയും ഉള്ളതുകൊണ്ടാണ്. അവരും അധികം വൈകാതെ വിശുദ്ധ പദവിയിലേക്ക് ഒരു നാൾ വണങ്ങപ്പെടുമെന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു, പ്രവചനം നടത്തിയിരുന്നു. അതെന്ന സാക്ഷ്യമാണ് മാർട്ടിനും സ്വിലിനും വിശുദ്ധരായി വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെ ഒപ്പം സഭയിൽ വണങ്ങപ്പെടുന്നു. നമ്മുടെ രൂപതയിൽ 3 അധ്യാപകർ, നലം തിരിഞ്ഞ അധ്യാപകർ, കുട്ടികളെ ഇഷ്ടപ്പെടുന്ന അധ്യാപകർ, ഈ കോവിഡ് കാലമായിട്ടും ഇത്രയും പേര് ഈ ഓഡിയൻസായിട്ട് ഇവിടെ എത്തിയെങ്കിൽ ഇവരുടെ മക്കളിലൂടെ നമ്മളിലേക്ക് എത്തിയ ഈ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ സ്നേഹമാണ്. നല്ല അധ്യാപകരെ സമ്മാനിച്ചെങ്കിൽ, 3 പേരും അധ്യാപകരാണ്, അതുപോലെയുള്ള ഒരു സ്നേഹവും ശിക്ഷണവും ഇവരുടെ ജീവിതത്തിൽ കയ്യൊപ്പായി ദൈവം കൊടുത്തിട്ടുണ്ട്. അധ്യാപകരല്ലെങ്കിലും അധ്യാപകരുടേതായ ഒരു ശൈലി ഈ അപ്പനിലും അമ്മയിലും ഉള്ളതുകൊണ്ട് തന്നെയാണ് 3 മക്കളും ആ അധ്യാപനത്തിൻ്റെ മേഖലയിലേക്ക് തിരിഞ്ഞത്. അനേകം ശിക്ഷീകരണങ്ങൾ മക്കൾക്ക് ലഭിക്കുമ്പോൾ ആ മക്കളിലൂടെ ഈ അപ്പനും അമ്മയും ഓർമ്മിപ്പിക്കപ്പെടും എന്ന് കൂടെ ഇവിടെ വേദിയിൽ പറയാൻ ഞാൻ ഇഷ്ടപ്പെടുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും ഭാവങ്ങളും ദൈവാനുഗ്രഹവും നിറഞ്ഞുകൊണ്ട് ഇന്നത്തെ മീറ്റിംഗ് ഉദ്ഘാടനം ചെയ്തതായിട്ട്. Thank you.
ജോലികളെ പ്രിയ വൈദിക സുഹൃത്തുക്കളേക്ക് സമർപ്പിതരെ സഹോദരങ്ങളെ, റിൻഡു അച്ഛൻ ആശംസകൾ അർപ്പിക്കാനായിട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഞങ്ങൾ ആശംസകളൊക്കെ അർപ്പിക്കാം എത്ര വേണമെങ്കിലും, പക്ഷേ ഭക്ഷണം കഴിക്കുന്നതിൽ അല്പം വൈകി പോകുമെന്ന് പറഞ്ഞിരുന്നു. ഏകദേശം അതുപോലെയൊക്കെയാണ് കാര്യങ്ങൾ, അതുകൊണ്ട് ഞാൻ നീട്ടുന്നില്ല. പക്ഷേ എങ്കിലും ഈ വേദിയിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഞങ്ങളുടെ ജേക്കബ് ചേട്ടൻ, ജേക്കബ് ചേട്ടൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്കൊരു അപചിതം പോലെ, ഞങ്ങൾക്ക് യാക്കോബേട്ട എന്നാണ് ഞങ്ങൾ പണ്ടേ മുതൽ കേട്ടിരിക്കുന്നത്. അത് പറയുമ്പോൾ ഞങ്ങൾക്കും ഒരു ഹൃദ്യത തോന്നുന്നത്. അപ്പോൾ തീർച്ചയായും നെവിനച്ച് പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് എൻ്റെ മനസ്സിൽ പെട്ടെന്ന് കടന്നു വന്നത്. ഞാനും ഇതുപോലൊരു വിവാഹ ആഘോഷത്തിൽ, ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്തിരുന്നു. ആ അപ്പനെയും അമ്മയും ഇതുപോലൊരു മണ്ഡപത്തിൽ അവർ ഒരുക്കിയിരുത്തി ഈ ഇതുപോലെയുള്ള ചടങ്ങുകൾ നടക്കുമ്പോൾ എൻ്റെ മനസ്സിലാണ് നേരിട്ട് വന്നൊരു കാര്യം, ഈ പറഞ്ഞതുപോലെ ഇതിനൊരു പ്രത്യേക അനുഗ്രഹം വേണം. ദൈവാനുഗ്രഹം കാരണം രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ചിരിക്കുക എന്നുള്ള ദൈവത്തിന് വലിയ പരിപാലനയാണ്. അതൊന്ന്, ഇനി അപ്പനും അമ്മയൊക്കെ ജീവിച്ചിരിക്കാം, മക്കളിത് ആഗ്രഹിക്കണ്ടേ? മക്കൾ ആഗ്രഹിച്ചാലല്ലേ ഇങ്ങനെയൊക്കെ ഒരു നല്ലൊരു സംഗമം ഒരുക്കാനായിട്ട്, സന്തോഷം ഒരുക്കാനായിട്ട് പറ്റുള്ളൂ. നമുക്കറിയാം മക്കളിതൊക്കെ ആഗ്രഹിക്കും, വന്നിരിക്കുന്ന മരുമക്കൾ ആഗ്രഹിക്കണം എന്നല്ല. പക്ഷെ അവിടെ അന്ന് കണ്ടത് മക്കളെ കണ്ട ഉത്സാഹത്തില് ഓടി നടക്കുന്ന മരുമക്കളെയാണ്, ഒപ്പം പേരക്കിടാങ്ങളെ മക്കളും എല്ലാവരും ഒരുമിച്ച് ആ ദിവസങ്ങൾ മനോഹരാക്കാൻ യത്നിക്കുന്നതാണെന്ന് കണ്ടേ. സമാനമാണ് ഇവിടുത്തെ അവസ്ഥ, വേറെ ഒന്നുമില്ല. അതേപോലെ തന്നെ അത്രയും മനോഹരമായിട്ട് എന്ന് പറഞ്ഞാൽ ഒന്നിനും കുറവില്ലാതെ എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിച്ച് ഈ സന്തോഷം അതിന്റെ മൂർദ്ധന്യത്തിൽ എത്തിക്കാനായിട്ട് ഇവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഈ സമൂഹത്തോട് പറയുന്ന വലിയൊരു കാര്യം, ഈ സമൂഹത്തോട് പറയുന്ന ഒരു കാര്യം, മാതാപിതാക്കളെ എങ്ങനെ ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നുള്ളൊരു വലിയൊരു പാഠമാണ് ഇന്ന് ഈ വേദി നമ്മോട് പങ്കുവയ്ക്കുന്നത്. ഞാനൊരു പുസ്തകത്തിൽ ഇപ്രകാരം വായിച്ചിട്ടുണ്ട്, നമ്മുടെ മാതാപിതാക്കളൊക്കെ ഒരു കൊടയാണെന്ന് പറയും. പൊരിവെയിലത്തും പെരുമഴയത്തും കൂടി ചൂടി തരാനായിട്ട് അവരെപ്പോഴും നമ്മളോടൊപ്പം ഉണ്ട്. അതെല്ലാ മാതാപിതാക്കളുടെ ജീവിതത്തിലും അനുഭവിക്കാൻ, അങ്ങനെ ഒരു സാഹചര്യം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ നമുക്ക് വായിച്ചെടുക്കാം. അവിടെയാണ് ഇന്ന് ഇവര് സുഹൃതം ചെയ്ത ജീവിതമായിട്ട് തീരുന്നത്. നമുക്കറിയാം ഭൂമിയിൽ സ്വർഗമുണ്ടോ എന്ന് ചോദിച്ചാൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ നമ്മുടെ കുടുംബം തന്നെയാണ്. ഇവരുടെ കുടുംബം ഒരു സ്വർഗമാണ്. നിങ്ങൾ മിക്കവാറും എല്ലാവരും ഇവരുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? ഹൃദ്യമാണ് ഇവരുടെ പെരുമാറ്റം. ഞങ്ങളൊരു 4-5 വട്ടം ഇവരുടെ വീട്ടിൽ പോയിട്ടുണ്ട്. എത്രയോ ഹൃദ്യതയോട് കൂടിയിട്ടാണ് ഈ അപ്പനും അമ്മയും പ്രിയപ്പെട്ട മക്കളും കൊച്ചുമക്കളൊക്കെ നമ്മളെ സ്വീകരിക്കുന്നത്. അപ്പൊ തീർച്ചയായും ഈ ഭൂമിയിലെ സ്വർഗം പണിയാൻ ഒരുങ്ങിയ ഇവരുടെ ജീവിതം ഇന്ന് അത് വീണ്ടും ദൈവസന്നിധിയിൽ നന്ദിപൂർവ്വം ഓർക്കുമ്പോൾ തീർച്ചയായും ഇനിയും ഇവരുടെ ജീവിതം ധർമ്മ നിറഞ്ഞ സാന്നിധ്യമായി നമുക്ക് മുമ്പിൽ ഇനിയും ദീർഘകാലം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ദിവസത്തിന്റെ എല്ലാ നന്മകളും ഇവർക്കും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്കും. ഞങ്ങള് 2005 രൂപതയ്ക്ക് വേണ്ടി പട്ടം കിട്ടിയ ബാച്ചാണ് വിൻഡോ കൂടിയാച്ചിന്റെ ബാച്ച്. ഞങ്ങൾ 9 പേർ, ഞങ്ങളെയും നിങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള സ്നേഹവും നന്ദിയും അഭിനന്ദനങ്ങളും ആശംസകളും പ്രത്യേകമായി നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു. അങ്ങനെ ഫലമായ ഈശ്വരനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. ഞങ്ങൾ അവിടുത്തെ പീഡാരങ്ങളെ കുറിച്ചും മരണമുഖേന ഉറപ്പിനെ മരണം പ്രാപിക്കാൻ കഴിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാമിത്രമിശ്രാത്മാവസ്ഥിതി. ഒരു ഗാനം ആരംഭിക്കുന്നത് റെവറൻ സിസ്റ്റർ അലിൻ മേരി SFN ഫ്രം ഫിലിപ്പ് മേരി കോൺവെന്റ് കുതിരത്തടം.
മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഇന്നോടെ ആയിരിക്കുന്നത്. നമ്മുടെ സ്നേഹമുള്ള അപ്പച്ചനും അപ്പച്ചിക്കും ജൂബിലിയുടെ 1000 മംഗളങ്ങളും അഭിനന്ദനങ്ങളും പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. ജൂബിലി എന്ന് പറഞ്ഞാൽ ഒരു തിരിഞ്ഞുനോട്ടമാണ്, നന്ദിയുടെ ഒരു കൃതജ്ഞതയുടെ ഒരു അർപ്പണം, കൃതജ്ഞത അർപ്പിക്കുന്നതിൻ്റെ ഒരു അവസരം കൂടിയാണിത്. 50 വർഷം പിന്നിട്ട് 50 വർഷക്കാലം ദൈവം കൈപിടിച്ച് നടത്തിയതിൻ്റെ സന്തോഷം, ദൈവത്തിൻ്റെ കരങ്ങൾ മുറുകെ പിടിച്ചുകൊണ്ട് ഇനിയും ധാരാളം നന്മ ചെയ്തുകൊണ്ട് ഒരുപാട് കാലം, ഏറെക്കാലം ജീവിക്കുവാനായിട്ട് ആ സ്നേഹവും സന്തോഷവും നിങ്ങളുടെ സാന്നിധ്യവും ലോകത്തിന് പകരുവാനായിട്ട് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. നല്ലവനായ കർത്താവിന് നന്ദി പറയുവിൻ, എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കാരുണ്യം അനന്തമാണ്. നല്ല മാതാപിതാക്കളുടെ മക്കള് അവരുടെ വിശ്വാസ ജീവിതവും സ്നേഹവും കുടുംബത്തിലുള്ള നല്ല സാഹചര്യവും ഒക്കെയാണ് നല്ല, ഇന്ന് പലരും പ്രസംഗത്തിൽ, പിതാവൊക്കെ പ്രസംഗത്തിൽ പറഞ്ഞ നല്ല വൃക്ഷത്തിൽ നിന്ന് ഫലത്തിൽ നിന്നാണ് വൃക്ഷത്തെ മനസ്സിലാക്കുന്നതെന്ന്. അത് തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പിന്തുണ മാത്രമേ ഞങ്ങൾക്ക് ഏറെ പരിചയമുള്ളൂ. കുതിരത്തടത്ത് വെച്ച് അച്ഛന് പരിചയമുണ്ട്. ആ അച്ഛൻ്റെ മാതാപിതാക്കളാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് വിസ്മയിക്കുവാനൊന്നുമില്ല. ഞങ്ങൾക്ക് അച്ഛനെ കുറിച്ച് നന്നായിട്ട് അറിയാം. കാരണം നന്മ നിറഞ്ഞ, കാരുണ്യം നിറഞ്ഞ, എല്ലാം മനസ്സിലാക്കി ചെയ്യുവാനുള്ള ഒരു ദൈവത്തിൻ്റെ സമ്മാനമാണ് അച്ഛൻ. ആ മാതാപിതാക്കൾക്ക് അച്ഛനെ അവർക്ക് സന്തോഷിക്കാം. കാരണം അച്ഛൻ അർപ്പിക്കുന്ന എല്ലാ ദീപവലികളിലും നിങ്ങൾ ഉണ്ടായിരിക്കും. ഒരിക്കൽ പോലും നിങ്ങളെ ഓർക്കാതെ അച്ഛൻ ദീപവലി അർപ്പിക്കുകയില്ല. എല്ലാ മാതാപിതാക്കൾക്കും അതുപോലെയുള്ള സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടാകണം. അത് നമുക്ക് പ്രത്യേകമായിട്ട് നല്ല ദൈവവിളികൾ ഉണ്ടാകുവാൻ വേണ്ടി കൂടി പ്രാർത്ഥിക്കാം. തീർച്ചയായും അച്ഛൻ്റെയൊക്കെ സാന്നിധ്യം കൊണ്ടാണ് ഇത്രയും വൈദികർക്ക് ഇവിടെ എത്തിച്ചേർന്നത്. 50 വർഷങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൈവച്ചുകൊണ്ട് ഇവർ പ്രാർത്ഥിച്ച സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സങ്കടത്തിലും എല്ലാം ഒരുമിച്ച് ജീവിച്ചുകൊള്ളാമെന്നുള്ള അവരുടെ വാഗ്ദാനം അവര് ഒരു മനസ്സോടെ ജീവിച്ചുകൊണ്ട് പൂർത്തീകരിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും സാധിക്കാത്ത ഒരു സന്തോഷമാണ്, സമ്മാനമാണിത്. അപ്പൊ സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും സന്താപത്തിലും ദാരിദ്ര്യത്തിലും എല്ലാം ഒന്നിച്ചു പോകുവാനായിട്ട് ഇനിയും ധാരാളം നന്മ കണ്ടുകൊണ്ട് ഈ കാലഘട്ടത്തിന്റെ ഒരു മാതൃകയാണ് തീർച്ചയായിട്ടും ഈ കുടുംബം. സമൂഹത്തിന് നല്ലൊരു മാതൃക ആയിക്കൊണ്ട് ഇനിയും വിശ്വാസത്തിലേക്ക് ധാരാളം പേരെ, ഇവരുടെ മാതൃക കൊണ്ട് വിശ്വാസത്തിലേക്ക് ധാരാളം പേര് വന്നുകൊണ്ട് ജീവിക്കുവാനുള്ള കൃപ ലഭിക്കുന്നതിന് വേണ്ടി, ഇവരുടെ സാന്നിധ്യം ലോകത്തിനും നമുക്ക് ദൈവത്തിന്റെ കാരുണ്യത്തിനായിട്ട് ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ഇനിയും ഏറെ കാലം, ഒരുപാട് കാലം ഇതുപോലെ യുവവിധനങ്ങളായിട്ട് ജീവിക്കുവാനുള്ള അനുഗ്രഹം തമ്പുരാൻ പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരുടെയും പേരിൽ ഞാൻ ഒരിക്കൽ കൂടി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും അതുപോലെ സ്നേഹവും നേർന്നുകൊണ്ട് നിർത്തുന്നു. അശ്രദ്ധ പ്രസംഗമാണ്, സമയത്തിന് പരിമിതിയുണ്ട്. അതുകൊണ്ട് തന്നെ ആരെയും അവഗണിക്കാതെ എല്ലാവരെയും ഒറ്റ ശ്വാസത്തിൽ എല്ലാവർക്കും എന്റെ വിനീത പ്രണാമം അർപ്പിക്കുകയാണ്. മിസ്റ്റർ ജോയി ഇവിടെ വന്ന് എന്നെ 3-4 ദിവസം രക്ഷയടിച്ചപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു, ചേട്ടൻ 2 വാക്ക് ആശംസ പ്രസംഗം പറയണം എന്ന് പറഞ്ഞപ്പോൾ കൂടുതൽ സന്തോഷം തോന്നി. കാരണം മിസ്റ്റർ ജേക്കബ് അദ്ദേഹത്തിൻ്റെ
ഹൃദയത്തിന്റെ കോണിൽ എവിടെയോ എന്നെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് എന്നൊരു തെളിവാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ഇവിടെ നിന്ന് ജേക്കബിനെ പറ്റി രണ്ടു വാക്ക് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും എനിക്ക് ഈ സ്കൂളിനെ പറ്റി പറയാതെ പറ്റില്ല. കാരണം ഈ സ്കൂളാണ് ഇതിൻ്റെ എല്ലാത്തിനും നേർസാക്ഷിയായിട്ട് നിൽക്കുന്ന. 1956 ഞാൻ ഇവിടെ വന്നിട്ട് സ്കൂളിലെ എന്നെ അച്ഛൻ കൊണ്ടുവന്ന് ചേർത്തിയത്. ലോനക്കുട്ടി മാഷ് ക്ലാസ്സിലാണ് പഠനം തുടങ്ങിയത്. ഒരു ബാല്യകാല സുഹൃത്ത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ കാര്യമായ അടുപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇടയ്ക്ക് ഞങ്ങളുടെ വീടുകൾ തമ്മിൽ ഒരു 300-400 മീറ്റർ അകലത്തിലുണ്ടെങ്കിലും അങ്ങനെ അധികം ബന്ധപ്പെടാറില്ല. ഇവിടുന്ന് പിന്നെ സ്കൂളുകൾ മാറി, കാലങ്ങൾ കുറേ കഴിഞ്ഞു പോയി. എന്തായാലും ഓരോരുത്തരും അവരുടെ എണ്ണം തേടി വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇന്ന് ഇവിടെ ഈ 1956 വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട്. ഞങ്ങള് ഇവിടുത്തെ ഒരു ജാഥ ഇവിടുന്ന് ഒരുമിച്ച് തുമ്പൂർ വരെ സ്കൂളിൽ നിന്ന് പോകട്ടെ. 1900 നവംബർ 1 നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കേരള രൂപീകൃതമായ ദിവസമായിരുന്നു. ആ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഞങ്ങളെ ഇവിടെ ജാഥ നയിച്ചുകൊണ്ട് തുമ്പൂർ വരെ പോയി തിരിച്ചിങ്ങോട്ട് വന്ന കാര്യങ്ങളെല്ലാം ഇന്നും ഓർമ്മ വരുന്നു. ഏതായാലും സമയപരിമിതി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ 50 വർഷം പൂർത്തിയാക്കിയ ഈ വധൂവരന്മാർക്ക് ആയുസ്സും ആരോഗ്യവും അതോടൊപ്പം തന്നെ ആത്മസൗഖ്യവും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. ഇതുവരെ എന്നെ ശ്രവിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. 50-ാം വിവാഹ വാർഷികം ആഘോഷിക്കുന്ന ജേക്കബ് ആനി ദമ്പതികൾ, അവരുടെ കുടുംബാംഗങ്ങള്, ബന്ധുമിത്രാംഗങ്ങൾ, ഞാൻ എന്നും അങ്ങയുടെ കാരുണ്യം പ്രകീർത്തിക്കും എന്ന് ആനന്ദത്തോടും ആഹ്ലാദത്തോടും കൂടി ഏറ്റുപറഞ്ഞ ഒരു സങ്കീർത്തകനെ പോലെ അച്ഛനും അമ്മായിക്കും ഈ 50-ാം വിവാഹ വാർഷിക ആഘോഷവേളയിലെ എല്ലാ അനുമോദനങ്ങളും നേരിടുന്നു. ഭാര്യാഭർത്തൃബന്ധം, നമ്മുടെ ചുറ്റും ധാരാളം ബന്ധങ്ങളുണ്ട്. അച്ഛൻ അമ്മായി മക്കള്, അച്ഛൻ അപ്പൻ അമ്മ മക്കള് തമ്മിലുള്ള ബന്ധം, സഹോദരി സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധം, ഇതൊക്കെ രക്തബന്ധങ്ങളാണ്. മുറിച്ചു മാറ്റാൻ, അറുത്തു മുറിച്ചു മാറ്റാൻ പറ്റാത്ത ബന്ധങ്ങൾ. എന്നാൽ ഭാര്യാഭർത്തൃബന്ധം എപ്പോൾ വേണമെങ്കിലും അറുത്തു മുറിച്ചു മാറ്റപ്പെടുന്ന ഒരു ബന്ധമാണ് ഭാര്യ ഭർത്തൃബന്ധം. എല്ലാ രക്തബന്ധങ്ങളുടെയും ആസ്ഥാനം, ഉറവിടം, ഉത്ഭവം ഈ ഭാര്യ ഭർത്തൃബന്ധത്തിൽ നിന്നാണ്. അതെ, ദൈവം യോജിപ്പിച്ച നാൾ മുതൽ ഇന്ന് വരെ ജീവിതത്തിലെ ഓരോ നിമിഷവും ഒരുപോലെ ചിന്തിച്ച് ഒരുപോലെ ജീവിച്ച അച്ഛനും അമ്മയും ഈ തലമുറയ്ക്ക് മാത്രമല്ല വരും തലമുറയ്ക്ക് കൂടി പ്രചോദനമായി വിശുദ്ധി നിറഞ്ഞ ഒരു കുടുംബ ജീവിതം എങ്ങനെ നയിക്കാം എന്നുള്ളതിൻ്റെ ഒരു ഉദാത്ത മാതൃകയായി നിലകൊള്ളുന്നു. ഉദാത്ത മാതൃക എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് എൻ്റെ ബാല്യകാല ജീവിതത്തിലെ ഓർമ്മകളിൽ നിന്നും ഒരു ഓർമ്മ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. സ്കൂൾ വിദ്യാഭ്യാസ കാലം മാർച്ച് 31 എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറ്റവും സന്തോഷകരമായ ദിവസം. കാരണം 2 മാസക്കാലം തിമർത്ത് അടിച്ചു പൊളിച്ച് കഴിക്കാനുള്ള മദ്യവേന അവധിക്കാലം. ഈ മാർച്ച് 31 ആയാൽ 1-2 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ യാക്കോവച്ചൻ ഞങ്ങളുടെ വീടുകളിലെത്തും, സഹോദരിമാരുടെ വീടുകളിലെത്തും. ഈ തുമ്പൂരിൽ നിന്ന് ഏറ്റവും അറ്റത്തുള്ള സഹോദരിയുടെ വീട് തൂമ്പാക്കോട്, ആ സഹോദരിയുടെ മകളാണ് ഞങ്ങൾ. രാവിലെ യാത്ര പുറപ്പെടും. 1-2 ദിവസത്തിനുള്ളിൽ സ്കൂൾ വെക്കേഷൻ ആരംഭിക്കുന്ന ആ ദിവസത്തിനുള്ളിൽ ഏറ്റവും അറ്റത്തുള്ള ഞങ്ങളുടെ വീട്ടിൽ വന്ന്, സഹോദരിയുടെ വീട്ടിൽ വന്ന് ഞങ്ങളെ കൂട്ടും. അത് കഴിഞ്ഞ് അവിടെ നിന്നുള്ള യാത്ര കോട്ടയിലാണ് അടുത്ത സഹോദരിയുടെ വീട്. അവിടെ നിന്ന് ആ മക്കളെയും കൂട്ടും. ബെറ്റാലിയനെയും കൊണ്ടാണ് ഇറങ്ങി പുറപ്പെടുന്നത്. അപ്പൊ ഞങ്ങളുടെ കണ്ണിലേക്ക് വരുന്ന ഏറ്റവും വലിയ സന്തോഷം രാവിലെ പോയ അച്ഛനാണ് സഹോദരിമാരുടെ മക്കളെയും കൊണ്ടുവരുന്ന
ആ മകനെ ഭർത്താവിനെ കാത്ത് അപ്പാപ്പൻ അമ്മായി അവരുടെ മക്കൾ കാത്തിരിക്കുക. ഈ പരസ്പര സ്നേഹത്തിന്റെ അടയാളമാണ് ഈ 50 വർഷം വരെ അച്ഛനും അമ്മയും അനുഭവിച്ച ദൈവ എല്ലാ ദൈവാനുഗ്രഹങ്ങളും. ഇപ്പൊ നമ്മുടെ അച്ഛനെയും അമ്മയുടെ മുഖത്തേക്ക് നോക്കിയാൽ നല്ല പ്രസന്നതയുണ്ട്, നല്ല തിളക്കമുണ്ട്. ഈ പ്രസന്നതയും തിളക്കവും ഏറെക്കാലം ഇനിയും ഒരുപാട് വർഷം ഒരുമിച്ച് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സർവേശ്വരൻ അതിനുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. സ്നേഹം നിറഞ്ഞ അപ്പച്ച, അമ്മച്ചി, മറ്റ് സുഹൃത്തുക്കളെ, ഇന്ന് ഈ ധന്യമുഹൂർത്തത്തിൽ ഞങ്ങളുടെ അയക്കുന്നതിൽ ഏറെ സന്തോഷവും അഭിമാനവും ഉണ്ട്. ഏകദേശം 26 വർഷങ്ങൾക്ക് മുമ്പ് കൊടിയൻ ഫാമിലിയിൽ നിന്നും പറയാട്ടി ഫാമിലിയിലേക്ക് പറിച്ചു നടപ്പെട്ട റിജി പ്രിൻസൺ ഈ അനുഗ്രഹ ദമ്പതികളുടെ മൂത്ത മകളാണ്. കഴിഞ്ഞ 26 വർഷം കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിന്റെ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായി ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും ഏകോപിപ്പിച്ചു കൊണ്ടുപോകാനും, ഞങ്ങൾ 7 സഹോദരന്മാരാണ് അപ്പച്ചൻ ഞങ്ങളുടെ പപ്പയ്ക്കുള്ളത്, ഞങ്ങളുടെ 7 കുടുംബങ്ങളിലെ കാര്യങ്ങളും വളരെ ഭംഗിയായി നടത്തുവാൻ റിജി അഹോരാത്രം പരിശ്രമിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരെയും കൂട്ടിയിണക്കി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾ കൊണ്ടുപോകുന്നു. ഈ തന്നെ മുഹൂർത്തത്തിൽ ഞങ്ങളുടെ അപ്പച്ചനും അമ്മച്ചേയും ദൈവം ഏറ്റവും നല്ല രീതിയിൽ അനുഗ്രഹിക്കട്ടെ എന്നും ആശംസിക്കുന്നു. റാഫി തട്ടിലച്ചനാണ്. അച്ഛൻ തൃശൂർ ഡയസിസ് ആർച്ച് ഡയസിസ് അംഗമാണ്. ഞങ്ങളുടെ ബാച്ചിലാർക്കാണ്, ഞങ്ങളുടെ എൻ്റെ ബാച്ചിലെ കുറെ പേര് ഒപ്പം ചേട്ടന്മാർ എരിയന്മാരൊക്കെ കൂടി ഉണ്ട്. ഇടവക്കാരായിട്ടുള്ള അനിൽ കോമ്പത്തച്ഛൻ, ലിജോ കോമ്പത്തച്ഛൻ ഒക്കെ എല്ലാവരും കൂടി ഉണ്ട്. അപ്പോൾ പിന്നെ തൊട്ടുമുകളിലെ ജോജോ അച്ഛനൊക്കെ കൂടി ഉണ്ട്, ജീവൽ ബ്രദർ, അങ്ങനെ തുടങ്ങിയ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ കേൾക്കി പോകുമ്പോൾ ഒരക്ഷരം പറഞ്ഞിട്ടാണ് സീമാലക്ഷൻ ഉൾപ്പെടെ ഉള്ള എല്ലാവരും ഒരക്ഷരം പറഞ്ഞിട്ട് പോവാമോ എന്ന് അറിയിക്കുകയാണ്. ഇപ്പൊ റാഫി അച്ഛൻ 2 അക്ഷരം ആശംസ അപ്പച്ചൻ അമ്മച്ചിക്ക് വേണ്ടി അറിയിക്കുകയാണ്. അപ്പച്ചൻ അമ്മച്ചിക്കും ഏറ്റവും സ്നേഹത്തോടെ വർഷത്തിലെ മംഗളങ്ങൾ സ്നേഹം തുറന്നിരുന്നു. കോട്ടയം സെമിനാരിയിലെ ഒരുമിച്ചതാണ്. പ്രത്യേകിച്ച് ബൃന്ദത്തിന് ഏറ്റവും കരുതലുള്ള സ്നേഹം അപ്പച്ചൻ അമ്മച്ചി ബൃന്ദത്തിന് പോകുന്ന സ്നേഹം ബൃന്ദത്തിനോട് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അപ്പച്ചൻ അമ്മച്ചിയുടെ വീട്ടിലേക്ക് വരാറും കൂടിയിട്ടാണ്. ഇനിയും സ്നേഹത്തോടെ വളരെ കാലം ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും എല്ലാ പ്രാർത്ഥനകളും നേരുന്നു. ദൈവകാരുണ്യത്തിന്റെ സ്വർണ്ണ ലിപികളിൽ എഴുതപ്പെട്ട സുദിനമാണ് ജൂബിലേറി
അമ്മച്ചിയുടെയും പിതാക്കന്മാരെയും
ഇപ്പോ കൊടിയൻ തറവാട്ടിലെ ബഹുമാനപ്പെട്ട ജോസജൻ രണ്ടക്ഷരം ആശംസ പറയുകയാണ്. ആശംസകൾ കേട്ടതിനുള്ള വയ്യാണ്ടായി എനിക്കറിയാം. ഈ അവസരത്തിൽ എളയപ്പൻ്റെ എളയമ്മയ്ക്കും ജൂബിലി ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ ജൂബിലി എന്ന് പറഞ്ഞാൽ ജീവിതം ബലിയായി നൽകിയവരും തങ്ങളുടെ കഴിവും അനുഗ്രഹങ്ങളും ഒക്കെ കുടുംബത്തിനും സമൂഹത്തിനും സഭയ്ക്കൊക്കെ വേണ്ടി ബലിയായിട്ട് നൽകി അതിനുള്ള അനുഗ്രഹങ്ങൾ തമ്പുരാൻ നൽകി. ഈ അവസരത്തിൽ ഇങ്ങനെ ബലിയായി നൽകുവാൻ തമ്പുരാൻ അനുഗ്രഹം നൽകുന്ന തമ്പുരാന് നന്ദി പറയാം. അതോടൊപ്പം തന്നെ ഇനിയും ധാരാളമായിട്ട് പ്രവർത്തിക്കാനുള്ള ശക്തി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിനിടെ കൂടെ ഒരു കാര്യം കൂടി പറയാണ്, എൻ്റെ ജ്ഞാനസ്നാന മാതാപിതാക്കളാണ് എൻ്റെ തലപ്പത്തും നല്ല തമ്മയാണ് ഇവര് എന്നുള്ള കാര്യം കൂടി അറിയിക്കുന്നു. ജൂബിലിയുടെ എല്ലാവിധ മണ്ഡലങ്ങളും പ്രത്യേകമായിട്ട് വരുന്നു. ഏവർക്കും നന്ദി പറഞ്ഞപ്പോൾ പുരോഹിത വൃന്ദത്തിന് ഒപ്പം നന്ദി പറഞ്ഞെങ്കിലും നമ്മുടെ വികാരിയച്ഛനെ ഞാൻ പ്രത്യേകം എടുത്തു പറഞ്ഞില്ല എന്ന് പിന്നീടാണ് ഓർത്തത് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് അറിയാം, നമ്മുടെ വികാരിയച്ഛൻ ആദ്യന്തരം ഈ മീറ്റിംഗിൽ ഉണ്ടായിരുന്നു. പള്ളിയിലെ പരിപാടികൾക്കെല്ലാം ഡിറക്ഷൻ നൽകിയതും അതുപോലെ നമ്മുടെ പരിപാടിയുടെ ഓരോ ഘട്ടങ്ങളിലും ഏവർക്കും നിർദ്ദേശങ്ങൾ നൽകിയതും തിരുത്തലുകൾ നൽകിയതും എല്ലാം അച്ഛനാണ്. അപ്പോൾ നമ്മുടെ ഇടവകയിലെ നല്ല ഇടയനായ ബഹുമാനപ്പെട്ട ഫാദർ ജെയ്സൺ കുടിയിരിക്കലിന് ഒത്തിരി നന്ദി അർപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഞങ്ങളുടെ ഏറ്റവും സ്നേഹമുള്ള പിന്റോ അച്ഛന്റെ അപ്പനും അമ്മയും വിവാഹത്തിന്റെ 50th വാർഷികം ആഘോഷിക്കുന്നുള്ളതിൽ വളരെ സന്തോഷം. ദൈവം പ്രത്യേകമായി അനുഗ്രഹിച്ചതാണ്. 50 വർഷം ഇവർക്ക് ജീവിക്കുക എന്ന് പറഞ്ഞ ദൈവത്തിന്റെ വലിയ കൃപയാണ്. അപ്പോ ഞങ്ങളുടെ എല്ലാ ബഹുമാനപ്പെട്ട വൈദികരുടെയും പേരിൽ അപ്പനും അമ്മയ്ക്കും 50th വാർഷികത്തിന്റെ ജൂബിലി മംഗളങ്ങൾ സ്നേഹപൂർവ്വം ഈ സമയം നേരുകയാണ്. ഇന്നത്തെ ദിനത്തിന്റെ താരങ്ങളായ യാക്കോബേട്ടനെ മാനിച്ചേച്ചിക്കും ഏറെ സ്നേഹത്തോടെ ഈ ദിനത്തിന്റെ മംഗളങ്ങൾ നേരുകയാണ്. ഞാന് നേരിട്ട് ഇവരെ അധികം പരിചയമില്ല, പക്ഷെ വീരഞ്ചിറ ഇടവക്കാരിൽ നിന്നുമാണ് എനിക്ക് അപ്പച്ചനെ അമ്മച്ചയും പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ മനോഹരമായ ഒരു പാരിഷ് ഹാൾ നിർമ്മാണം പ്രിൻഡോസിനാണ് നിർവഹിക്കുക. പക്ഷെ അത് നിർവഹിക്കുമ്പോൾ പ്രിൻഡോസൻ അത് വാഴ കൃഷിയിലൂടെയും മറ്റുമൊക്കെയാണ് അതിനുള്ള പൈസ കണ്ടെത്തിയത്. അതിവിടെ അപ്പച്ചൻ്റെ പറമ്പിലാണ് ഒരുപാട് വാഴകൾ വെച്ച് അവര് അതിനുവേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ടത്. അപ്പൊ അവര് പറയാറുണ്ട്, ഞങ്ങൾ എപ്പോഴൊക്കെ എത്രയേറെ പേര് വന്നാലും ഭക്ഷണവും സമയാസമയങ്ങളിൽ ചായയും വെള്ളവും ഒക്കെ തന്ന് ഞങ്ങളെ സംതൃപ്തരാക്കിയിട്ടേ ഇവിടെ നിന്ന് അപ്പച്ചൻ അമ്മച്ചും വിടാറുള്ളൂ. ആ ഒരു സന്തോഷം നിറഞ്ഞ അനുഭവം അവരെപ്പോഴും പറയാറുണ്ട്. ഈ അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും സ്നേഹം അത്രമാത്രമാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്ന അവരിലൂടെയാണ്. എനിക്ക് അത് കൂടുതലായിട്ട് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഒന്ന് വന്ന് കാണണമെന്ന് ഒത്തിരിയേറെ ആഗ്രഹിച്ചതാണ്. പക്ഷെ ഏറ്റവും സുന്ദരമായ ദിനത്തിലാണ് അപ്പച്ചനെ അമ്മച്ചയും കാണുന്നതും സന്തോഷിക്കുന്നതെന്നുള്ളതിൽ ഒത്തിരി നന്ദി തമ്പുരാന് പറയുന്നു. രണ്ടുപേർക്കും ഇനിയും ഈ നന്മയുടെ വാർത്താക്കളായിട്ട് മാറേണ്ടി വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഗോൾഡൻ ജൂബിലിയുടെ എല്ലാ മംഗളങ്ങളും നേരുന്നു. പ്രിയപ്പെട്ട ജേക്കബ് ഹാനി, ദൈവം നിങ്ങൾക്ക് 50 കൊല്ലക്കാലം സന്തോഷത്തോടുകൂടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനും ഒരു നല്ല അച്ഛനെ നിങ്ങൾക്ക് ഞങ്ങൾക്ക് വിരഞ്ഞ് തരുവാനും കടവിരിക്കുക. നിങ്ങൾക്ക് ദൈവം
ദൈവം ഇനിയും 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 ദീർഘകാലം ജീവിക്കുവാൻ അനുഗ്രഹം ചെയ്യും. ഇളവറ്റേ വയസ്സൊന്നും പ്രശ്നമല്ല. ഞാൻ വെറും ഈ പ്രിയ 50 ഞാൻ 70 അതേ കാലം തന്നാൽ നിശ്ചയിച്ച ആ കാലഘട്ടം വരെ എന്തുവരും സുന്ദരമായി ജീവിക്കുവാൻ ദൈവം അനുവദിച്ചിട്ടുണ്ട്. Delight yourself. Of trouble, and if you hold.